എന്തു പറ്റിയേനു മോത്തൊരു വല്ലായിക? ഏയ് ഒന്നുമില്ല. എന്തു പറ്റിയെന്ന് പറയടോ, എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അത് ഞാൻ പെട്ടടോ. എന്താ കാര്യം? ഒറ്റ മെറ്റീരിയൽസ് കൃത്യമായി കിട്ടിയിട്ടില്ല. ഒരു ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റഡി മെറ്റീരിയൽസ്. എന്തെങ്കിലും പഠിക്കണമെന്ന് വെച്ചാ ഇതുപോലുള്ള ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മൊത്തം എടുത്തു നോക്കേണ്ടി വരും. അന്നേ ഞാൻ അനുവിനോട് പറഞ്ഞതല്ലേ ഇത്തരം പ്രൈവറ്റ് രജിസ്ട്രേഷൻ പരിപാടിയിലൊന്നും കൊണ്ടുപോയി തലവെക്കരുതെന്ന്. അത് പിന്നെ മിക്ക യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് രജിസ്ട്രേഷൻ പ്രോഗ്രാമുകൾ തുടങ്ങിയിരിക്കുകയല്ലേ. മാത്രമല്ല ഫീസും വളരെ കുറവാണെന്ന് അറിഞ്ഞിട്ടാ ചേർന്നത്. പക്ഷേ ഇങ്ങനൊരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കൃത്യമായ സ്റ്റഡി മെറ്റീരിയൽസ് പോലും കിട്ടിയിട്ടില്ല. സ്റ്റഡി മെറ്റീരിയൽസ് നിനക്കറിയാമോ, നീ പഠിച്ചിറങ്ങുമ്പോൾ നിന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിന് ഒരു കടലാസിന്റെ വില പോലും ഉണ്ടാകില്ല. യു ജി സി പ്രൈവറ്റ് രജിസ്ട്രേഷൻ പ്രോഗ്രാമുകൾ ഒക്കെ തന്നെ നിർത്തലാക്കിയതാണ്. കേരളത്തിൽ കേരള നിയമസഭയുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആക്ട് 1 2021 പ്രകാരം ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ തുടങ്ങുന്നതിനുള്ള അവകാശമുള്ളൂ. അവർ തുടങ്ങാത്ത ഏതെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ അത് മാത്രമേ മറ്റു യൂണിവേഴ്സിറ്റികൾക്ക് വിദൂര വിദ്യാഭ്യാസം വഴി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ഇവരുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, വിർച്വൽ കണ്ടന്റുകൾ, റെക്കോർഡഡ് വീഡിയോകൾ, ഓൺലൈൻ ഓഫ്ലൈൻ കൗൺസിലുകൾ, ഇന്ററാക്റ്റീവ് ഇ ബുക്കുകൾ, എൽഡസ് മൊബൈൽ ആപ്ലിക്കേഷൻ തുടങ്ങി മികച്ച പരീക്ഷാ നടത്തിപ്പുകൾ വരെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി സാധ്യമാകുന്നു. ഇത്തരം സംവിധാനങ്ങളൊക്കെ അവരെടുക്കുമ്പോൾ നമ്മൾ എന്തിനു മാറി ചിന്തിക്കണം?